ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ ചിന്നകനാൽ പഞ്ചായത്തുകളിൽ സിമൻ്റ് പാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുങ്കിയനകളുടെ താവളത്തിലേക്ക് അരിക്കൊമ്പനും കൂട്ടാളികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയെ ഓരോരുത്തനാണ്. ചക്കക്കൊമ്പനും കൂടെയുണ്ട്. ശല്യക്കാരായ ആനകളെ പിടിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷെ അതിനെതിരെ ഇപ്പോൾ കോടതിയിലും പോയിരിക്കുകയാണ്. നിരവധി ആൾക്കാരെ കൊല്ലുകയും നിരവധി വീടുകൾ തകർക്കുകയും റേഷൻ കടകൾ തകർക്കുകയും സ്ഥിരമായി അക്രമം ഉണ്ടാക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ, ആനകളെ പിടിച്ച് തളച്ച് കുങ്കിയനകളാക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതാണ്. പക്ഷെ അതിനെതിരെ ആനകൾ തന്നെ സംഘടിച്ച് വരുന്ന രംഗമാണ് ഇപ്പോൾ നാം കാണുന്നത്. സിമൻ്റ് പാലത്തേക്ക് ആനത്താവളത്തിൽ സൂര്യൻ, കൊന്നി സുരേന്ദ്രൻ, കുഞ്ചു, വിക്രം എന്നീ താപ്പാനകൾ താമസിപ്പിച്ചിട്ടുള്ള താവളത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ശല്യക്കാരായ ആനകളെ പിടിച്ച് മെരുക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സർക്കാർ മുമ്പോട്ട് വന്നതിൽ അഭിനന്ദിക്കുന്നു. അതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളവർ പിന്നോട്ട് പോകണം. നിരവധി ആൾക്കാർ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ശരിയായ വിഷമം ഉണ്ടാകും പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്നക്കലാൽ, ശാന്തമ്പാറ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കേണ്ടേ? അവരിന്നും ഈ കാട്ടാനയുടെ ശല്യത്തിൽ സ്വസ്ഥത കെട്ട് ജീവിക്കണമോ എന്ന് ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കണം. അരിക്കൊമ്പനും ചക്കക്കൊമ്പനും നിരവധിയായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അവരെ പിടിക്കാൻ എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. പിടിച്ചവരെ പരിശീലിപ്പിച്ച് വിടണം. പരിശീലിപ്പിച്ച് താപ്പാനകളാക്കി നിർത്തുക. ശല്യക്കാരായ മൃഗങ്ങളെ പിടിക്കാനുള്ള അനുമതി കൊടുക്കാൻ കേരളത്തിലെ വനംവകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന് അനുമതിയുണ്ട്. അത് വിനിയോഗിക്കുകയാണ് വേണ്ടത്. അത് പ്രയോഗിക്കുക. ശാന്തമാകട്ടെ എല്ലാം.